യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഫോൺ സ്വിച്ച് ഓഫ്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഈ നന്നില്ലാത്തവനൊക്കെ തീറ്റി പോയിട്ടാ ഇങ്ങനെ ഇരിക്കും. ഒരു കുറവ് അറിയിക്കാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തു തരുന്ന കൂടപ്പിറപ്പിനെ ഇങ്ങനെ തന്നെ സഹായിക്കണം. അതിന് മിണ്ടരുത്, കൂടുതൽ പറയണ്ട. ഒന്നോർത്തോ, ജയിച്ചെന്ന് കരുതണ്ട. ദേ കൂടുതൽ വെളിച്ചെടുത്താലേ ആരും അറിയണ്ടെന്ന് കരുതിയ പല കാര്യങ്ങളും ഞാൻ എല്ലാവരോടും പറയും. പണിയാവോ? എന്ത് പണി? ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കുന്നു. എത്ര? 150. മോളെവിടെ മഞ്ചാടി? അവളെല്ലാം ഉറക്ക ചേച്ചി, ഇതുവരെ ഒരേ കളിയായിരുന്നു, ഇപ്പോഴും ഉറങ്ങി. അമ്മയെ കാണാതെ കരഞ്ഞൊന്നുമില്ലല്ലോ എന്റെ മോള്? കരഞ്ഞൊന്നുമില്ല, പക്ഷെ ചോറ് കൊടുത്തപ്പോ അമ്മ അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു. അയ്യോ പാവം എന്റെ മോള്. എന്നാലും അത്രയും നേരം എന്നെ കാണാതിരുന്നില്ലേ. ലക്ഷ്മി മോള് നിന്നെ കഷ്ടപ്പെടുത്തിയോ മഞ്ചാടി? ഇല്ല അച്ഛാ, അവളൊരു പ്രശ്നവും ഉണ്ടാക്കിയില്ല. അതുകൊണ്ടല്ലേ ചേച്ചി ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചപ്പോ എല്ലാരും കണ്ടിട്ട് വന്നാ മതി ഞാൻ പറഞ്ഞത്. എല്ലായിടത്തും പോയോ അച്ഛാ? ആ, എല്ലായിടത്തും പോയി, എല്ലാരെയും കണ്ടു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേച്ചി? നീ അകത്തേക്ക് വാ, ഞാൻ ആദ്യം അച്ഛന് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കട്ടെ. വാ. ചേച്ചിമാരൊക്കെ എന്തു പറഞ്ഞാ? അച്ഛന്റെ ഷഷ്ടി പൂർത്തി ആഘോഷിക്കണമെന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും സന്തോഷായോ? അച്ഛനെ കാണുന്നതേ അവർക്ക് സന്തോഷല്ലേ, പിന്നെ ബാക്കി പറയണോ? എന്നിട്ടെന്താ അച്ഛന്റെ ചേച്ചിയുടെ മുഖത്ത് ആ സന്തോഷം കാണാത്ത്? ഇന്ദ്രേട്ടനെ വീട്ടിൽ പോയപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണുമല്ലേ? എനിക്കറിയാം, ഇന്ദ്രേട്ടന്റെ അമ്മയ്ക്ക് അച്ഛനെ കാണുന്ന തന്നെ അലർജിയാ. ഒപ്പം അമ്പിളി ചേച്ചിയും കൂടെ കണ്ടാ പിന്നെ പറയണ്ടല്ലോ. വഴക്കെന്തെങ്കിലും ഉണ്ടായേ? വഴക്കൊന്നും ഉണ്ടായില്ല, അല്ലെങ്കിലും അവരെന്ത് പറഞ്ഞാലും ഞാൻ വഴക്കിനൊന്നും പോവാറില്ലല്ലോ. അമ്പിളിയായിരുന്നു എനിക്ക് പേടി, ഭാഗ്യത്തിന് അവളും ആത്മസംയമനം പാലിച്ചു.